ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം വ്യാഴാഴ്ച രാത്രി പത്ത് മണിവരെയാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെട്ടിച്ചുരുക്കി തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ സംസ്ഥാനത്ത് നിരന്തരം സംഘർഷമുണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് നടപടി അടുത്ത ഞായറാഴ്ച ഒൻപത് മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കേണ്ട ബംഗാളിൽ വെള്ളിയാഴ്ച ആറുമണിവരെയായിരുന്നു പരസ്യപ്രചാരണത്തിന് സമയം ലഭിക്കേണ്ടിയിരുന്നത് കഴിഞ്ഞ ദിവസം ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായുടെ റാലിക്കിടെ തൃണമൂൽ കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചേർന്ന യോഗത്തിലാണ് ബംഗാളിൽ ആർട്ടിക്കിൾ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത് അസാധാരണമായ നടപടിയിലൂടെ ഇനിയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പൂർണ്ണമായും കമ്മീഷന്റെ നിയന്ത്രണത്തിലായിരിക്കും ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച രാത്രി പത്തുമണിക്ക് ശേഷം പരസ്യപ്രചാരണത്തിന് അനുമതി ഉണ്ടാകില്ല കഴിഞ്ഞ ദിവസത്തെ സംഘർഷത്തിന് ശേഷം സ്ഥിതി നിയന്ത്രണ വിധേയമല്ലെന്ന് പ്രത്യേക തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ റിപ്പോർട്ട് നൽകിയിരുന്നു ഇക്കാര്യം കൂടി പരിഗണിച്ചാണ് കമ്മീഷൻ നടപടി പശ്ചിമബംഗാൾ പ്രിൻസിപ്പൽ സെക്രട്ടറി ആഭ്യന്തര സെക്രട്ടറി എന്നിവരുടെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും കമ്മീഷൻ ആരോപിപ്പിച്ചു ചില പാർട്ടികൾ തെരഞ്ഞെടുപ്പ് റാലികളും പൊതുസമ്മേളനങ്ങളും നേരത്തെ നിശ്ചയിച്ച സാഹചര്യത്തിലാണ് വെള്ളിയാഴ്ചത്തേക്ക് പരസ്യപ്രചാരണത്തിനുള്ള അവസരം നീട്ടിയതെന്ന് കമ്മീഷൻ വ്യക്തമാക്കി പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകർ തമ്മിൽ തെരുവു യുദ്ധവും നേതാക്കൾ തമ്മിലുള്ള വാക്പോരും രണ്ട് ദിവസമായി തുടരുകയായിരുന്നു കഴിഞ്ഞ ദിവസം അമിത്ഷായുടെ റോഡ് ഷോയ്ക്കിടെ ഇരുപാർട്ടികളും തമ്മിലുണ്ടായ സംഘർഷത്തിനിടയിൽ ബംഗാൾ നവോത്ഥാന നായകൻ ഈശ്വർചന്ദ്ര വിദ്യാസാഗറിന്റെ പ്രതിമ തകർക്കപ്പെട്ടിരുന്നു ഇതിനെതിരെ ബംഗാളിൽ ടി എം സിയും ഇടതുപാർട്ടികളും പ്രതിഷേധം സംഘടിപ്പിച്ചു ബംഗാളിൽ ജനാധിപത്യ ലംഘനം നടക്കുകയാണെന്നും മമതാ സർക്കാർ ബി ജെ പി പ്രവർത്തകരെ ആക്രമിക്കാൻ ഒത്താശ ചെയ്യുകയാണെന്നും ആരോപിച്ച് ബി ജെ പി ജന്തർ മന്ദറിൽ പ്രതിഷേധിച്ചു ഏറ്റവും ഒടുവിലായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും നടത്തിയ തെരഞ്ഞെടുപ്പ് പരിപാടികളിലും പ്രവർത്തകരെ പ്രകോപിപ്പിക്കാവുന്ന പ്രസ്താവനകൾ നടത്തിയിരുന്നു ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് മുൻകരുതൽ നടപടി ട്വന്റി ഡൽഹി